ഞാൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥി ആണ്. മൊബൈൽ നമ്പർ 8130926270. ദൈവസംഗമം തുടരുന്നു. യേശുദേവൻ്റെ ബ്രഹ്മാവിനോടുള്ള ഉപദേശത്തിന് ശേഷം മഹാവിഷ്ണു പുറത്തേക്ക് നോക്കിയപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ വേദിയിലേക്ക് നടന്ന് വരുന്നതായി കണ്ടു. ശ്രീകൃഷ്ണ ഭഗവാൻ വിഷ്ണുദേവൻ്റെ അടുത്ത് എത്തിയപ്പോൾ വിഷ്ണുദേവൻ ശ്രീകൃഷ്ണ ഭഗവാനെ ആദിത്യ മര്യാദയോടുകൂടി സ്വീകരിച്ച് ഇരുത്തി. എന്നിട്ട് ശ്രീകൃഷ്ണനോട് പറഞ്ഞു, ഭൂമിയിലെ സങ്കീർണമായിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നിങ്ങളുടെ ഉപദേശം അനിവാര്യം തന്നെയാണ്. ആയതിനാൽ നിങ്ങളെ പരിചയപ്പെടുത്തി നിങ്ങൾ ആരാണെന്നും നിങ്ങളെ ഭൂമിയിലെ ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നതെന്നും നിങ്ങളെങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്നും ഭൂമിയിലെ മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് വളരെയധികം ആശ്വാസമായിരിക്കും. കാരണം ഇന്ന് ഭൂമിയിൽ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ഒരു സങ്കീർണാവസ്ഥയിലാണ് അവിടുത്തെ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം കാണുന്നതിന് മനുഷ്യർക്ക് കഴിയുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഭഗവാനെ, നിങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ ഈ പ്രശ്നത്തെക്കുറിച്ചും ഒരു ഉപദേശം നിങ്ങൾ ഭൂമിയിലെ മനുഷ്യർക്ക് നൽകണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ, ശരിയാണ്, ആദ്യം ഞാൻ എന്നെക്കുറിച്ച് പറയാം. എന്നെക്കുറിച്ച് ഭൂമിയിൽ പ്രചരിച്ചിരിക്കുന്നത് ഞാൻ 16,008 ഭാര്യമാരുള്ള ഒരു ദേവനായിട്ടാണ്. പക്ഷേ അത് തീർത്തും തെറ്റായ ഒരു പ്രസ്താവനയാണ്. ഞാൻ സ്ത്രീകളുടെ മനസ്സിൽ കയറിപ്പറ്റുന്നത് എന്തുകൊണ്ടെന്നാൽ അത് എൻ്റെ ശരീര സൗന്ദര്യവും എൻ്റെ മുഖചൈതന്യവും അതേപോലെ തന്നെ എൻ്റെ പ്രവൃത്തിയുടെയും ഗുണമായിട്ടാണ്. ഇതെല്ലാം ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ അവരുടെ മനസ്സിൽ എന്നെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് എനിക്ക് ഇത്രയധികം ഭാര്യമാർ ഉണ്ട് എന്ന് അവർ തെറ്റിദ്ധരിക്കുന്നത്. ഭൂമിയിലെ സ്ത്രീകളുടെ ഇടയിൽ വിലസുന്നതായിട്ടുള്ള പുരുഷന്മാർക്ക്
എൻ്റെ പേർ നൽകാറുണ്ട്. പക്ഷേ അവർക്ക് എൻ്റെ പേർ നൽകുന്നത് യഥാർത്ഥത്തിൽ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ പുരുഷൻ്റെ സ്വഭാവത്തിന് അനുസരിച്ചേ ഇരിക്കും. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ ഞാൻ ഭൂമിയിൽ ഇപ്പോൾ നടത്തിക്കുന്നതായിട്ടുള്ള പ്രണയവും പ്രണയ ദുരന്തങ്ങളെക്കുറിച്ചുമുള്ളതായിട്ടുള്ള ഒരു ചെറിയ അവലോകനം നൽകുന്നതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. സ്നേഹം, ഇഷ്ടം, പ്രേമം, പ്രണയം എന്നിവ നാല് വൈകാരിക മുഹൂർത്തങ്ങളാണ്. അതിൽ തീവ്രത കുറഞ്ഞത് ഇഷ്ടമാണ്. എനിക്ക് ഇത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിന് അധികം വിഷമമുണ്ടാവുകയില്ല. കാരണം ഇഷ്ടത്തിൻ്റെ തീവ്രത അത്രമാത്രമേ ഉള്ളൂ, ലഭിച്ചോളണമെന്ന് നിർബന്ധമില്ല. ഇഷ്ടമില്ലാത്തവർ തമ്മിൽ വിവാഹം ചെയ്യുകയാണെങ്കിൽ ആ വിവാഹ ജീവിതം അല്ലില്ലാതെ കടന്നു പോവും. സ്നേഹം അതിനേക്കാൾ കൂടിയ ഒരു വൈകാരിക മുഹൂർത്തമാണ്. സ്നേഹിക്കുന്ന സമയത്ത് നൽകുന്നതായിട്ടുള്ള വാഗ്ദാനങ്ങൾ ജീവിതകാലത്ത് നൽകപ്പെടുവാൻ കഴിയാതെ വരുമ്പോൾ അവർ തമ്മിൽ വേർപിരിയുകയും ഡൈവേഴ്സ് എന്നുള്ളതായിട്ടുള്ള ഒരു പ്രക്രിയയിലേക്ക് എത്തിത്തീരുകയും ചെയ്യുന്നു. എന്നാൽ പ്രേമം, പ്രണയം എന്നീ രണ്ട് വികാരങ്ങൾ അത് ദൈവീകത നിറഞ്ഞതോ അതേപോലെ തന്നെ അപകടങ്ങൾ കൂടിയതുമാണ്. അതായത് പ്രേമം, പ്രണയം എന്നീ രണ്ട് വികാരങ്ങളിലേക്ക് മനുഷ്യർ കടക്കുമ്പോൾ അവർ തീർച്ചയായും സത്യസന്ധമായി മാത്രമേ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അവിടെ എന്തെങ്കിലും ഒരു ദൈവത്തിന് നിരക്കാത്തതായിട്ടുള്ള പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അത് ദുരന്തത്തിലേക്കാണ് നയിക്കുക. പ്രേമവും പ്രണയവും ഒരു അനുഭൂതി തന്നെയാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. എല്ലാവരും ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നുവെങ്കിലും അപൂർവങ്ങൾക്ക് മാത്രം ലഭിക്കുന്നതായിട്ടുള്ള ഒരു അനുഭൂതിയാണ് പ്രേമവും പ്രണയവും. ഇതിലേക്ക് കടന്നു കഴിഞ്ഞാൽ സത്യസന്ധമായി മാത്രമേ പ്രവർത്തിക്കാൻ പാടുകയുള്ളൂ. അങ്ങനെ സത്യസന്ധമായി പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ സ്വർഗതുല്യമായ ഒരു ജീവിതം അവർക്ക് ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഈ പ്രണയിക്ക് ഒരിക്കലും കുടുംബം നടത്തുന്നതിനുള്ളതായിട്ടുള്ള ഒരു താല്പര്യവുമില്ല. പ്രണയം അഭിനയിച്ചു നടക്കുന്നതിനാണ് അവർക്ക് താല്പര്യമുള്ളത്. അങ്ങനെ വരുമ്പോഴോ പ്രണയിനി നമ്മളെ ഒഴിവാക്കുകയാണെങ്കിൽ ബുദ്ധിയുള്ള വ്യക്തികൾ അവർക്ക് അനുവാദം നൽകുകയാണ് വേണ്ടത്. അല്ലാതെ അവരെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ തീവ്രമായ നടപടിയിലേക്ക് കടക്കും. അവരുടെ ആഗ്രഹം അവരുടെ ആത്മാവിൻ്റെ
തൃപ്തിയാണ്. ആത്മാവിൻ്റെ തൃപ്തി ലഭിച്ചു കഴിഞ്ഞാൽ ആ പ്രണയിനി ആ വ്യക്തിയോടൊപ്പം നിന്നോളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് അടുത്ത വ്യക്തിയെ തേടി പോകാം. ഇത് മനസ്സിലാക്കാതെ ഇവരെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്കാണ് ജീവിതത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്നത്. മരണം വരെ ഇതിന് സാധ്യത ഉണ്ട്. ആയതിനാൽ പുതുതലമുറ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആരെങ്കിലും പ്രണയിക്കുകയാണെങ്കിൽ തിരിച്ച് പ്രണയിക്കുന്നതിന് യാതൊരു ദോഷവുമില്ല. എന്നാൽ പ്രണയിനി തന്നെ വിട്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും സന്തോഷത്തോടുകൂടി ആ പ്രണയിനിയെ അതിൻ്റെ പ്രവർത്തനത്തിനായി അതിൻ്റെ ലക്ഷ്യത്തിനായി മുന്നോട്ടു പോകുവാൻ അനുവദിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ബോധം പുതുതലമുറയ്ക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാ പ്രണയ ദുരന്തങ്ങളും അവസാനിക്കും എന്നുള്ളത് ഒരു വ്യക്തമാണ്.